രണ്ട് പാത്രം മൈദ, ഒരു പാത്രം കസ്റ്റർഡ് ബോംബ്, ഒരു അര ഗ്ലാസ് പഞ്ചസാര, സോഡപ്പൊടി അര സ്പൂൺ, ബേക്കിംഗ് പൗഡർ അര സ്പൂൺ, ഒരു ഉപ്പൊക്കെ ചേർന്ന് ഇത് ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് അരച്ച് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കും. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പ് ഈ മാവിലേക്ക് എണ്ണ ചേർക്കുന്നു, ഓയില്. ഓയിൽ ചേർത്തിളക്കിയതിന് ശേഷം കുറച്ച് പാലും ഒഴിച്ച് ഇളക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൽ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് കുറച്ചുകൂടെ പാലൊഴിച്ചിളക്കി ജ്യൂസാക്കാം. ഒഴുകുന്ന പരിപാടി ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസെൻസ്, എല്ലാ ഫ്രൂട്ട്സിലെ പൈനാപ്പിൾ എസെൻസ് രണ്ട് തുള്ളി ഒഴിക്കുക. രണ്ട് തുള്ളി എസെൻസ് ഒഴിച്ചിളക്കി കുറച്ച് പാലും കൂടി ചേർക്കുക. ഇതിളക്കാനായിട്ട് കുറച്ചുകൂടി ദിവസമാകും, അതുകൊണ്ട് ഇച്ചിരി പാലും കൂടി ചേർക്കുന്നു. കുറച്ച് പാലും കൂടി ചേർത്ത് ഇളക്കി ഇതിലേക്ക് കുറച്ച് പശുവണ്ടി ടൂട്ടി കൂട്ടി ഇടും. നന്നായിട്ട് ഇളക്കിയെടുക്കും. ഇനി ഇത് കേക്ക് പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കേക്ക് ഉണ്ടാക്കാനുള്ള സ്റ്റൗലേക്ക് ചെരുവത്തിലേക്ക് കുറച്ച് പൊടി ഇട്ടു, അതിന് മുകളിലേക്ക് ഒരു റിങ് വെച്ചു. ഇനി ഇത് ചൂടായി കഴിയുമ്പോൾ കേക്ക് പാൻ എടുത്ത് വെച്ച് മൂടി ബേക്ക് ചെയ്യാം. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഇറക്കുന്നു. ഒരു 40-50 മിനിറ്റ് കഴിയുമ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 60 മിനിറ്റായി. തീ എടുത്തിട്ട് ചൂടാറാണ്. അതിനു മുമ്പ് ഇതൊന്നും വരുന്നു നോക്കണ്ടേ, എന്തുകൊണ്ട് കുത്തിനാണ്, ക്ലീനാണ്. ചെറുത്ത് അല്ലേ, ഒരു 10 മിനിറ്റ് തീ എടുത്തിട്ട് കേക്ക് ചൂടാറാണ്.